എല്ലാവർക്കും ശ്രീഹരിസും ട്രാവലുകളുടെ മറ്റൊരു പുതിയ എപ്പിസോഡിൽ സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് പത്തനംതിട്ട ജില്ലയിലെ അടൂരിലുള്ള അമ്മച്ചിക്കടയിലേക്കാണ്. അമ്മച്ചിക്കടയുടെ വിശേഷങ്ങളെ നമ്മൾ കടക്കുന്നതിന് മുൻപായി നമ്മൾ അമ്മച്ചി വീട് എന്താണെന്നും അതിൻ്റെ വിശേഷങ്ങളൊക്കെ പോയതിന് ശേഷം നമുക്ക് അമ്മച്ചിക്കടയിലേക്ക് തിരിച്ചു വരാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പത്തനംതിട്ട ജില്ലയിലെ അടൂരിലെ പെരിങ്ങിനാടൻ സ്ഥലത്താണ് അമ്മച്ചി വീട് സ്ഥിതി ചെയ്യുന്നത്. അടൂർ ബൈപ്പാസ് റോഡിൽ പ്രവർത്തിക്കുന്ന അമ്മച്ചിക്കടയിൽ നിന്നും ഏകദേശം 6 കിലോമീറ്റർ ഉണ്ട് അമ്മച്ചി വീട്ടിലേക്ക്. അനാഥർക്കും രോഗികൾക്കും കുട്ടികൾക്കും സൗജന്യ ഭക്ഷണവും വയോജനങ്ങൾക്ക് പകൽ വീട് പോലെ ഒരു വിശ്രമ സ്ഥലവും കുടുംബങ്ങൾക്കൊരു ഉല്ലാസ കേന്ദ്രം ഉൾപ്പെടുത്തിക്കൊണ്ട് അടൂർ അമ്മച്ചിക്കടയുടെ ഒരു ജീവകാരുണ്യ പദ്ധതിയാണ് അമ്മച്ചി വീട്. തികച്ചും പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം. കേരളത്തിലേറെ ചർച്ച ചെയ്യപ്പെടുകയും പരക്കെ അപലപിക്കപ്പെടുകയും ചെയ്ത സംഭവമാണ് അട്ടപ്പാടി ആദിവാസി ഊരിലെ മധു എന്ന യുവാവ് ആൾക്കൂട്ട മർദ്ദത്തിനിരയായി മരണപ്പെട്ടത്. അദ്ദേഹത്തിനു വേണ്ടി ഒരു സ്മാരകം ഇവിടെ നിലനിർത്തു തന്നത് ഏറെ പ്രശംസനീയം തന്നെയാണ്. അമ്മച്ചിയുടെ പഴയ മാതൃകയുള്ള അടുക്കളയാണിത്. ഇവിടെ അമ്മച്ചി ഉപയോഗിച്ചിരുന്ന കുറച്ച് സാധനങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. റേഡിയോ, ഗ്രാമഫോൺ, മൺചട്ടികൾ, കൂജകൾ, പഴയ രീതിയിലുള്ള അടുപ്പ് എന്നിവയാണ്. വളരെ നല്ലൊരു പോസിറ്റീവ് ഫീൽ ലഭിക്കുന്ന അറ്റ്മോസ്ഫിയറാണ് ഇവിടേക്ക് വരുന്നവർക്കായി ഒരുക്കിയിരിക്കുന്നത്. ഈ കാണുന്ന ഹട്ടുകളിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. സാമൂഹിക അകലം പാലിക്കേണ്ട കാലമായതുകൊണ്ടാണ് ഹട്ടുകളിൽ നിന്ന് ആഹാരം കഴിക്കുക എന്ന ആശയത്തിലേക്ക് നയിച്ചത്. ഇന്നത്തെ സ്പെഷ്യൽ ഡിഷ് എന്തൊക്കെയെന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. തിരക്കുള്ള ജീവിതത്തിനിടയിൽ ഫാമിലിയുമായോ ഫ്രണ്ട്സുമായോ ചിലവഴിക്കാൻ പറ്റിയ സ്ഥലമാണ് അടൂർ അമ്മച്ചി വീട്. ഇതാണ് അടൂർകാരുടെ സ്വന്തം അമ്മച്ചിക്കട. ഇത് അടൂർ ബൈപ്പാസ് റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയാണ് കേരളത്തിൻ്റെ സ്വന്തം സൂപ്പർ ഫുഡായ പഴങ്കഞ്ഞി ഒരു സ്പെഷ്യൽ ഫുഡ് എന്ന നിലയിൽ, അല്ലെങ്കിൽ പഴങ്കഞ്ഞിയുടെ മഹാത്മ്യം പറഞ്ഞ് ഇന്നത്തെ യുവതലമുറയ്ക്ക് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി നൽകുന്ന നമ്മുടെ സ്വന്തം പഴങ്കഞ്ഞിക്കട. ആരോഗ്യത്തിനേറെ ഗുണകരമായ ഭക്ഷണമാണ് പഴങ്കഞ്ഞി. തലേന്നെടുത്തു വെച്ച പുത്തരിക്കഞ്ഞിയിൽ തൈരോ മോരോ ചേർത്ത് പച്ചമുളകും ചെറിയുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം ഞെരടി ചേർത്ത് പാകത്തിന് ഉപ്പും ഇട്ട് കഴിക്കുന്ന സുഖവും രുചിയുമെല്ലാം മറ്റൊരു ഫുഡിനും ലഭിക്കാൻ സാധ്യത കുറവാണ്. പഴങ്കഞ്ഞി സ്വാദിൽ മാത്രമല്ല ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും കേമനാണ്. ഇതിനാൽ തന്നെയാണ് പണ്ടുകാലത്ത് പാടത്തം പറമ്പിലും എല്ലിമുറി പണിയെടുത്തിരുന്ന ഒരു തലമുറയുടെ കാലത്ത് ഇത് ഏറ്റവും ആസ്വാദകരമായി. ഹായ്, നമസ്കാരം. നമ്മൾ കഴിഞ്ഞ 10 വർഷത്തിന് മുന്നേ എൻ്റെ അമ്മ അടൂർ ബൈപ്പാസ് തുടങ്ങിയ ഒരു ചെറിയ സ്ഥാപനമാണ് ഇപ്പം അമ്മച്ചിക്കട എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം. ഇതിനോടൊപ്പം തന്നെ അമ്മച്ചി വീട് എന്ന് പറയുന്ന ഒരു ജീവകാരുണ്യ പ്രസ്ഥാനവും അമ്മ താമസ വീട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. മിത്രപുരത്ത് എൻ്റെ വൈഫിൻ്റെ മേൽനോട്ടത്തിൽ ഒരു അമ്മച്ചിക്കട പ്രവർത്തിക്കുന്നു. പഴയകാല സംസ്കാരം പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്ന പ്രധാന ലക്ഷ്യമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പഴയകാലത്തെ പഴങ്കഞ്ഞിയും കപ്പയും എല്ലുകറിയും ചൂടുകഞ്ഞിയും ഇതൊക്കെ പുതിയ തലമുറ അറിയാൻ വേണ്ടി, ജീവിതശൈലി രോഗങ്ങളായി മനുഷ്യൻ ഇത്രയും ഉഴലുന്ന ഈ സമയത്ത് പഴയകാലത്തെ ഈ ഭക്ഷണമൊക്കെ പുതിയ തലമുറ പരിചയപ്പെടുകയും അവർക്ക് ആ ഒരു നൊസ്റ്റാർജറ്റിക് ആയിട്ട് കഴിക്കാനുള്ള പഴയ മൺചട്ടിയിലും മൺപാത്രങ്ങളിലുമൊക്കെയാണ് നമ്മൾ ഭക്ഷണം വിളമ്പുന്നത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ ഭക്ഷണം കാശ് കൊടുത്ത് വാങ്ങിച്ച് കഴിക്കാൻ കഴിവില്ലാത്തവർക്ക് വേണ്ടി ഒരു അന്നദാന കലവറയും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൻ്റെ വിഹിതം നമ്മൾ പല അനാഥാലയങ്ങളിലും ഭക്ഷണമായിട്ട് വസ്ത്രമായിട്ടൊക്കെ എത്തിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുക, അവരിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതമാണ് നമ്മൾ ഇതിനു വേണ്ടിയൊക്കെ മുടക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ദൈവം തമ്മിൽ അനുകൃത നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അമ്മച്ചിയുടെ നാമധേയത്തിലുള്ള ആശംസകളും. എല്ലാവരും ഒരിക്കൽ കൂടി പറയാം, അടൂർ ബൈപ്പാസിലാണ് നമ്മൾ ആദ്യത്തെ കട തുടങ്ങിയത്. ഇപ്പോഴാണ് 1 വർഷമേ ആയുള്ളൂ മിത്രപുരി തുടങ്ങിയിട്ട്. നമ്മുടെ അടൂർ അമ്മച്ചി വീട് പെരിങ്ങനാട് എന്ന പറയുന്ന സ്ഥലത്താണ്. അവിടെയാണ് വെള്ളച്ചാട്ടവും അട്ടപ്പാടി ആദിവാസി മേഖലയിൽ അരിക്ക് വേണ്ടി, സോറി, ഭക്ഷണത്തിന് വേണ്ടി അരി മോഷ്ടിച്ചു ആരോപിച്ചും കൊല്ലപ്പെട്ട വധുവിൻ്റെ സ്മാരകമൊക്കെ നിലനിർത്തിക്കൊണ്ടൊരു അമ്മച്ചി വീടും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവിടേക്കും എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ ആശംസകൾ അറിയിച്ചു. നന്ദി, നമസ്കാരം.
കിഴങ്ങിഞ്ഞ് ചോദിച്ചാണ് കൂടുതൽ ആളുകളും എത്തുന്നത്. ഇത് കൂടാതെ കഞ്ഞി, പൊതിച്ചോറ് എന്നിവയുമുണ്ട്. മലയാളിക്കെന്നും ഗ്രഹാതുരത്വം നൽകുന്ന മറ്റൊരു വിഭവമാണ് പൊതിച്ചോറ്. അതിനും ഇവിടെ ആവശ്യക്കറേറെയാണ്. ഒരു വാഴയിലെ തീയിൽ വാട്ടി നല്ല കുത്തരിച്ചോറും അതിലേക്ക് വിളമ്പി ആ ചോറിൻ്റെ അരികിലേക്ക് മെഴുക്കുപുരട്ടിയും ഇട്ട് നല്ല തേങ്ങച്ചമന്തിയും തോരനും വിളമ്പി പിന്നെ അതിലേക്ക് മുട്ട പൊരിച്ചതും കൂടി വെച്ച് അല്പം അച്ചാറും ചോറിലേക്ക് വിളമ്പി കഴിഞ്ഞപ്പോൾ പൊതിച്ചോറ് റെഡി. ആഹാരം വാങ്ങിക്കഴിക്കാൻ കഴിവില്ലാത്തവർക്കായി ഒരു അന്നദാന കലവറയും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. മൺചട്ടിയിലാണ് ഇവിടെ ആഹാരം കഴിക്കുന്നത്. ചട്ടിയിലേക്ക് ചോറ് വിളമ്പി അതിലേക്ക് കപ്പയും നല്ല കട്ട തൈരും ഒഴിച്ചപ്പോൾ പഴങ്കിഞ്ഞി റെഡി. ഇതിനോടൊപ്പം ഉണക്കമീനും പയറും അച്ചാറും മുളക് ചമ്മന്തിയും ഇതിന് മാറ്റുകൂട്ടുവാൻ നല്ല നീളത്തിലുള്ള പച്ചമുളക് കൂടിയായപ്പോൾ ആ ഫോറം തികഞ്ഞു. ഇതുകൂടാതെ ഞാൻ മത്തി വറുത്തത് കൂടി വാങ്ങി. പഴങ്കിഞ്ഞിക്ക് 60 രൂപയും മത്തി വറുത്തതിന് 40 രൂപയുമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. തികച്ചും പഴമയുടെ രുചി തന്നെയാണ് അടൂരിലെ അമ്മച്ചിക്കടലി പഴങ്കഞ്ഞി. പഴങ്കഞ്ഞി കൂടാതെ കപ്പ, കഞ്ഞി, പുഴുക്കുകൾ, പൊറോട്ടി അല്ലെങ്കിൽ ഓട്ടട, ഇലയട, കുമ്പളപ്പം, കുഴക്കട്ട എന്നിവയും ഇവിടെ ലഭ്യമാണ്. കൂടാതെ ഇവിടെ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ ഒരു പങ്ക് അനാഥർക്കും രോഗികൾക്കും അന്നമായും മരുന്നായും വസ്ത്രമായും എത്തിച്ചു കൊടുക്കുന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച നാടൻ തട്ടുകടയാണ് അടൂരിലെ അമ്മച്ചിക്കട. വിശപ്പാണ് ലോകത്തിലെ ഏറ്റവും വലിയ വികാരം. അതിന് പണം ഒരു തടസ്സമാകരുതെന്ന പ്രാർത്ഥനയോടെ അമ്മച്ചിയുടെ നല്ല മനസ്സിന് മുൻപിൽ ഈ ട്രാവൽ ബ്ലോഗിൻ്റെ പ്രണാമം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പുതിയ വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.